സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഇന്ന് നമ്മുടെ കിഡിലെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടും കിട്ടാത്ത ഒരു സാധനമാണ്. വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് ഈ വീഡിയോ ഉണ്ടാകും, അത് കുഴപ്പമുള്ള കാര്യമില്ല. ഞങ്ങളുടെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ പുതിയ മെഷീനിൽ എങ്ങനെ പൊളിക്കണം, മറ്റേ പാര വെച്ചിട്ടൊക്കെ പൊളിക്കണ പരിപാടിയില്ല. അത്ര വലിയ മെഷീനൊന്നുമല്ല, പക്ഷേ ഇങ്ങനത്തെ വീഡിയോ ആരും ഇടാറില്ല. എല്ലാവരും കാണണ്ടേ, കാണാത്ത വീഡിയോയിൽ കൂടുതലുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഗ്രിഗറി. ഗ്രിഗറിനെ എല്ലാവർക്കും പരിചയം, നമ്മുടെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ചീഫ് അസിസ്റ്റന്റ് എന്താ പേര്, മാക്ടിയോ ജാക്ക് ബിച്ചു. അപ്പൊ ഞങ്ങള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പൊ നിങ്ങള് എല്ലാവരും ഇത് കാണാം, പറ്റുമെങ്കിൽ ചെയ്യാം. ദയവായിട്ട് തെറി കമന്റ് ചെയ്യരുതിട്ടാ, കാരണം അല്ലേ പിള്ളേരെ, തെറി മാത്രം കമന്റ് ചെയ്യരുത് അനാവശ്യമായിട്ട്. കാരണം നിങ്ങൾ നമ്മളൊരു എന്റർടൈൻമെന്റിന്റെ മുകളിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ രീതിയിൽ എടുക്കുക നിങ്ങള്, ആ ഞങ്ങളൊരു താല്പര്യം, ഒരു ചെറിയൊരു കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ വീഡിയോയിലേക്ക് പറയും. ഓക്കെ, തേങ്ങ പൊളിക്കാൻ നല്ല പരിപാടിയല്ലേ. പുള്ളിന്ന് പറഞ്ഞാ പുള്ളിന്ന് പറഞ്ഞാ തേങ്ങ പൊളി മാത്രല്ല, നമ്മള് തേങ്ങ പൊളിക്കുന്നു. നമ്മളൊരു നാളികേരം സെറ്റ് ആയിട്ടുണ്ട്. ഒരു നാളികേരം സെറ്റ് ആയി. അപ്പൊ അതിന് സിമ്പിൾ ആണ്, അതായത് നമുക്കിപ്പോ ഒരു സെക്കൻഡില് അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റിന്റെ ഉള്ളിൽ തേങ്ങ പൊളിക്കാൻ നമുക്ക് സാധിക്കും. നീ നമ്മൾക്ക് പറഞ്ഞല്ല, നീ തേങ്ങ പൊളിക്കുന്ന വീഡിയോ ആരും കിട്ടിട്ടില്ല. വാസ്തവമാണ്, ട്യൂട്ടോറിയൽ ചാക്കപ്പും പറഞ്ഞ ഇതിന്റെ ട്യൂട്ടോറിയൽ ഇടാൻ പറയുന്നത്. നമുക്ക് അതിനെ പറ്റിട്ട് ചിന്തിക്കാൻ തോന്നല്ലേ. ചാക്കപ്പിന് പറയാനൊന്നും കേട്ടൊക്കെ എങ്ങനെയൊന്നും പറയില്ല. അറേ ചാക്കപ്പിന് ക്യാമറ വന്നു കേട്ടയ്ക്ക് ഒരു നാളെ കരുതി. അപ്പൊ നിങ്ങളത് കാര്യമൊക്കെ ഉണ്ടാവും. ഞാൻ ഇടയ്ക്ക് ചീത്തക്ക് വിളിക്കാറുണ്ട്. നമുക്ക് രണ്ട് താളികരം കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ നാളികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ കാലീസ് വയ്യ പൊളിക്കല്. പണ്ടൊക്കെ ഒരു പാരായിരുന്നു, ഒരു കമ്പി. ഒരു കമ്പി, ഒരു കമ്പിയുടെ മുകളിൽ കുത്തുന്ന പരിപാടി ഉണ്ടല്ലോ, കമ്പി പോലത്തെ. ആദ്യം അതിന്റെ മുകളിൽ നടന്ന പരിപാടി ഇപ്പോഴും ഉണ്ടോന്നുണ്ട്. അപൂർവ ആൾക്കാരൊക്കെ ഉള്ളത് പലതരം മെഷീനാണ് ഇഷ്ടമുള്ള. എന്റെ വീട്ടിലെ വിളിക്കുന്നത് ഈ രണ്ട് തേങ്ങയുള്ളൂ പറയല്ലേ. ഈ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത മാതിരി ഇനി ചെയ്യാ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാ, ചാനൽ വലുതാക്കി എടുക്കുക, അത്ര തന്നെ. മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്നില്ല, അവരങ്ങനെയാണ് ഇവരങ്ങനെയാണ്. നമ്മള് തേങ്ങ പൊളി ഡാൻസ് അതൊക്കെ നമ്മുടെ പരിപാടി, നാച്ചുറൽ ആയിട്ട് വെറും കലർപ്പില്ലാത്ത പരിപാടികൾ നമ്മള് ചെയ്യുന്നു. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ട് മാത്രം സബ്സ്ക്രൈബ് ചെയ്തേക്കാം, തന്നെ ലൈക്ക് കൊടുക്കാം. ഇഷ്ടപ്പെട്ട കമന്റ് എന്തായാലും അടിക്കും, കാരണം ഞാൻ ഇതുവരെ കമന്റാണ് കാര്യങ്ങൾ കൊണ്ടിട്ട് ഭയങ്കര കിടപ്പം കിട്ടാം. ായിട്ടുള്ള വീഡിയോ അല്ലാണ്ട് ഇതില് കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. പറഞ്ഞു പറഞ്ഞടാ, ഈ പേടിക്കണ്ട, ഈ നാളത്ത് പോലെ എന്തുപോലെ അടുത്ത എന്താ നമ്മളെ പ്രേക്ഷകരോട് എന്താ പറയുള്ളൂ. ഇപ്പൊ ജാഗപ്പ് പറഞ്ഞ പോലെ നമ്മള് കൃത്യമായിട്ട് പറഞ്ഞ, അതായത് ഇപ്പൊ ഒരു തേങ്ങ പൊളി ഒരു സബ്ജക്ട് ആയിട്ട് എടുത്തു നമ്മള്. നിങ്ങൾക്ക് താല്പര്യം, കാരണം നമ്മള് ഓരോ വീഡിയോ ഇഷ്ടപ്പെടുന്നു. ഞാൻ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, കമന്റ് ചെയ്യും, ഇങ്ങനെ എന്നുള്ള ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം.
ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇടുന്നത്, അത്ര വലിയ സെറ്റപ്പുള്ള വീഡിയോ ഒന്നുമല്ല. പറ്റുന്ന ചെയ്യാം. അപ്പൊ എല്ലാവരോടും ഗുഡ് ബൈ.